നമസ്കാരം, ഞാൻ പ്രമോദ് കോട്ടയം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കരുനാട്ട് വാലയിൽ വരാലിനെ മേടിക്കാൻ പോവുകയാണ്. കോട്ടയം ജില്ലയിലെ ചിങ്ങവനം കഴിഞ്ഞ് മന്ദിരം കവല വഴി വന്നു കഴിഞ്ഞാൽ, കുറിച്ചി ഔട്ട് പോസ്റ്റിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരുനാട്ട് വാലയിലേക്ക് വരാവുന്നതാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച അതിമനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കുറിച്ചി ഗ്രാമ പഞ്ചായത്തിലുള്ള കരുനാട്ട് വാല. കരുനാട്ട് വാലയിലെ അതിമനോഹരമായ ദൃശ്യമാണ് ഇത്. വരാലിനെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഗ്രാമത്തിൻ്റെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവിടെ നിന്ന് ആ പാലത്തിൽ നിന്നുമുള്ള കാഴ്ചയാണ് കരുനാട്ട് വാല. പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു വശത്ത് നെൽപ്പാടം, അതിങ്ങനെ പച്ച പുതച്ച് നോക്കത്താ ദൂരത്ത് കിടക്കുന്നു, കൃഷിയാണ്. താഴെ കൂടെ ആ തോടൊഴുകുന്നു. ഇരുവശവും തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നു. കലിങ്കിൽ രാവിലെ തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉൾനാടൻ മത്സ്യ വിപണന കേന്ദ്രമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കായലിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന നല്ല ഫ്രഷായിട്ടുള്ള ജീവനുള്ള മീനുകളെ നമുക്കിവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഇത് കരുനാട്ട് വാല പാലത്തിൽ നിന്നും വലത്തോട്ട് താഴേക്കുള്ള ആ ചെറിയ വഴി, അതങ്ങോട്ട് ഇറങ്ങി വരുന്നിടത്താണ് ഈ സഹകരണ സംഘം. രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ വേമ്പനാട്ട് കായലിൽ പോയി മീൻ പിടിച്ച് അത് സഹകരണ സംഘത്തിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് പതിവ്. രാവിലെ ഒരു 7 മണി കഴിഞ്ഞ് കാണും. വലിയ തിരക്കൊന്നുമില്ല. അത് രാവിലെ തന്നെ ആളുകൾ വന്ന് മീൻ വാങ്ങി പോവും. ഞങ്ങളെത്തിയപ്പോൾ അല്പം താമസിച്ചു പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നല്ല ജീവനുള്ള പിടയ്ക്കുന്ന മീനെ നമുക്ക് ജീവനോടെ തന്നെ വാങ്ങാം എന്നുള്ളതാണ് പ്രത്യേകത. കേടുകൂടാതെ ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനെ നമുക്കിവിടെ കിട്ടും. ആറ്റുമീനാണ്. ആറ്റുമീൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. വാള, കാരി, വരാല്, കല്ലട മുട്ടി, അങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട ആറ്റുമീനുകൾ ഇവിടെ നമുക്ക് കിട്ടും. പരലുണ്ട്, പള്ളത്തിയുണ്ട്. എന്തായാലും ഞാനിന്ന് വരാലിനെയാണ് മേടിക്കാൻ പോകുന്നത്. കുറച്ച് നാളായി വരാലിനെ കൂട്ടിയിട്ടപ്പം നല്ല ജീവനുള്ള വരാലിനെ ഇവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഇതിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ രാവിലെ തന്നെ കൊച്ചു വർത്താനം പറഞ്ഞവിടെ ഇരിപ്പുണ്ട്. ഇത് ചിൽഡ് റൂം ഫിഷ് ബൂത്ത് ആണ്. നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും മീനുകളുണ്ട്. കല്ലടമുട്ടി, കാരി, വരാല് ഒക്കെ നമുക്ക് വാങ്ങാനായി കഴിയും. ഞാനെന്തായാലും വരാലിനെ വാങ്ങാനായിട്ട് അവിടെ പറഞ്ഞു. മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു വള്ളം അവിടെ ആ തോടിൻ്റെ സൈഡിൽ അടുപ്പിച്ച് ഇത് കണ്ടോ, വലയിൽ നിന്നും മീനുകളെ എടുക്കുകയാണ്. വല വൃത്തിയാക്കുന്നു, വലയിൽ നിന്ന് മീനുകളെ എടുക്കുന്നു. എന്തായാലും ഇവിടെ വരാലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം വരാലിനെ അവിടെ ജീവനോടെ അവിടെ ചെറിയ ടാങ്കുകളുണ്ട്, ആ ടാങ്കിലിട്ട് വച്ചിരിക്കുകയാണ്. ഒരു 2-3 കിലോ വരാൽ നമുക്കും വാങ്ങിക്കാം. ഇത് എവിടെയാണ് വരാലിനെ ഇവിടെ ജീവനോടെ ഇത് ഇതിനകത്തിട്ട് വച്ചിരിക്കുക, ഈ ടാങ്കിൽ നല്ല ജീവനുള്ള വരാലുകൾ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം നമ്മുടെ ചേട്ടൻ അതിൽ നിന്നും കൈയിട്ട് വരാലിനെ പിടിക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാനൊരു 3 കിലോ പറഞ്ഞു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാല് തന്നെയാണ്. ഈ ചെറിയ ടാങ്കിനകത്ത് വെള്ളം നിറച്ച് വരാലിനെ ജീവനോടെ ഇട്ടിരിക്കുന്നു. അതിൽ നിന്നും കൈയിട്ട് ചേട്ടൻ വരാലിനെ പിടിച്ചെടുത്ത് ഈ കൊട്ടയിലേക്ക് ഇടുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാലുകൾ തന്നെയാണ്. വില നമ്മൾ പറഞ്ഞുറപ്പിച്ചു. ന്യായമായ വില തന്നെയാണ്. വില കൂടുതലൊന്നുമില്ല. നമുക്ക് 1-2 കിലോയൊക്കെ ആവശ്യമുള്ളതനുസരിച്ച് വാങ്ങാം.
എന്തായാലും ജീവനോടെ തന്നെ നമുക്ക് മീനെ വാങ്ങാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കടൽ മീനൊക്കെ അമോണിയയും അതുപോലെ തന്നെ കെമിക്കലൊക്കെ ഇട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസുഖം ഉണ്ടാകുന്നു. ഇത് കണ്ടോ, നല്ല പിടയ്ക്കുന്ന വരാൽ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ തൂക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പം ദാണ്ട കൊട്ടയിൽ നിന്ന് എടുത്ത് ചാടി വരാൽ, വെള്ളമില്ലെങ്കിലും ചാടിപ്പോവും, അതിസമർത്ഥനാണ്. അതിനൊരു വഴുക്കലുണ്ട്, പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതാണ്, കരയിൽ കിടന്നാലും ചാടിപ്പോകാൻ കഴിവുള്ളവനാണ്. അപ്പം നമ്മൾ തൂക്കി വരാലിൻ്റെ തൂക്കം എല്ലാം നമ്മൾ തൂക്കമെടുത്ത ശേഷം വില കൊടുത്ത് ആ ചേട്ടനിൽ നിന്ന് നമ്മളത് വാങ്ങി. ജീവനുള്ള വരാലിനെ എന്തായാലും നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഫ്രഷായിട്ടുള്ള നല്ല ജീവനുള്ള വരാൽ. മത്സ്യത്തൊഴിലാളികൾ അവിടെ വള്ളം വൃത്തിയാക്കുന്ന, വല വൃത്തിയാക്കുന്ന ജോലി തുടരുന്നു. നമ്മൾ എന്തായാലും ഇതിനെ വാങ്ങി, ഇതിനെ വെട്ടുക എന്നുള്ളതൊരു അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഇതിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ചേച്ചിമാർ ഇതിനെ വെട്ടിത്തരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വരാലിനെ അവിടെ കൊടുത്തു. ചേച്ചിമാർ നമുക്ക് വേണ്ടി ആ വരാലിനെയൊക്കെ ചാരമൊക്കെ തേച്ച് വെട്ടി വൃത്തിയാക്കി നമുക്ക് തരും. അപ്പോൾ ആറ്റുമീനെ ജീവനോടെ വേണ്ടവർ നേരെ കരുനാട്ടുവലയിലേക്ക് പോരുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.